ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഭജിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ സവാള ഭജിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഉരുളക്കിഴങ്ങ് ഭജി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിക്ക് നല്ല തണുത്ത വെള്ളമാണ് വേണ്ടത്. അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം തന്നെ ആയിരിക്കണം. ഞാനിവിടെ ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയല്ല വേണ്ടത്, ഗ്രേറ്റ് ചെയ്ത് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം. ഒരു 15 മിനിറ്റെങ്കിലും തണുത്ത വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലതാണ്. അതിനൊരു കട്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങിന്, അത് നമ്മൾക്ക് പിഴിഞ്ഞ് കളയാൻ വളരെ നല്ലതാണ് തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. നമുക്കത് നല്ലവണ്ണം പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് അതിനേക്ക് ആവശ്യമായിട്ടുള്ള കടലമാവ്, ഏകദേശം ഒരു ചെറിയ ഗ്ലാസോളം കടലമാവും, അതിലേക്ക് വളരെ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണോളം മൈദയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം മീറ്റ് മസാല, മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാലയായാലും മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്, വളരെ ഭയങ്കര കട്ടിയും ആകരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവിരിക്കാനായിട്ട്. നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ചിച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ മാവ് മാറ്റിവെക്കാം. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുത്തേക്കുന്നതാണ്, ഡ്രൈ ആയി എടുത്തേക്കുന്നതാണിത്. അതിലേക്ക് നമ്മൾ കൂട്ടി വച്ചിരിക്കുന്ന മാവ് ഒഴിച്ച് കൊടുക്കാം. അണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു 5-6 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയാണ്. പിന്നെ വെളുത്തുള്ളിയും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ നല്ലത്, ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഓരോ സ്പൂൺ വെച്ച് കോരി ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു വശം ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ട് മറ്റേ വശവും കൂടി ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ കോരിയെടുക്കുകയാണ് വേണ്ടത്. സാധാരണ നമ്മൾ ഉള്ളി ബജിയൊക്കെ ചെയ്യണ അതേ മെത്തേഡ് തന്നെയാണ്, പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കാരണം ഒരു ലേസിൻ്റെയൊക്കെ ഒരു ചുവയാണ് അതിന്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അധികം ഉരുളക്കിഴങ്ങ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ, പൊടികൾ വളരെ കുറച്ച് മതി. പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു തിക്ക് കട്ടി വരും, അതുകൊണ്ട് ഉരുളക്കിഴങ്ങായിരിക്കണം പൊടിയിനേൽ കൂടുതൽ നിൽക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഭജി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ അടിപൊളി വീഡിയോകളുമായിട്ട് ഞാൻ വരും ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.